നമസ്കാരം. ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുമായി പിണറായി വിജയൻ തന്നെ വലിയ കുടുക്കിലേക്ക് പോയി വന്നിരിക്കുകയാണ്. അതായത് 529 കിലോമീറ്റർ നീളമുള്ള സിൽവർ ലൈൻ പദ്ധതിയുടെ രണ്ട് ഭാഗത്തുമായി 20 മീറ്റർ ബഫർ സോൺ ഉണ്ടെന്നുള്ള കൃത്യമായ വിവരം അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു. അതിനു മുമ്പായിട്ട് തന്നെ സിൽവർ ലൈൻ്റെ കേരയിൽ MD അജിത് കുമാർ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യം അങ്ങനെയില്ല എന്ന് ഇതിന് വിവാദത്തിന് തീക്കൊളുത്തിയത് സജി ചെറിയാൻ മന്ത്രിയാണ്. സജി ചെറിയാൻ മന്ത്രി പറഞ്ഞു, ബഫർ സോൺ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, ഇത് പറ്റിക്കലാണ്, അങ്ങനെ ഒരു കാര്യം വെല്ലുവിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആദ്യം വന്നു. പിന്നീട് പറഞ്ഞു സേഫ്റ്റി സോൺ 5 മീറ്റർ ഉണ്ട്, എന്നാൽ ബഫർ സോൺ ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഇവിടെ ബഫർ സോൺ ഉണ്ട്. അതായത് 529 കിലോമീറ്റർ നീളത്തിലുള്ള സിൽവർ ലൈൻ പദ്ധതി വരുമ്പോൾ ഏകദേശം 20,000-25,000 ഇടയുള്ള വീടുകളാണ് തകർക്കപ്പെടുന്നത്, പൂർണ്ണമായി കുടിയൊഴിപ്പിക്കപ്പെടുന്നത്. ഈ വീടുകളിൽ ഉള്ളിലൂടെയാണ് ഈ സിൽവർ ലൈൻ പദ്ധതി വരാൻ പോകുന്നത്. എന്നാൽ അതിന് പുറത്തുള്ള 20 മീറ്ററോ, ഈ 20 മീറ്ററിൽ ഏകദേശം 100 ഏക്കർ സ്ഥലമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. അതിൽ ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏകദേശം 30,000-ത്തോളം വീടുകൾ വരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അനൌദ്യോഗികമായ കണക്കാണിത്. ഏകദേശം 30,000-ത്തോളം വീടുകൾ കൂടി ഒഴിപ്പിച്ചതിന് തുല്യമായി വരും. മാത്രമല്ല ഈ ബഫർ സോണിന് ഒരിക്കലും പേയ്മെൻ്റ് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. അതായത് ഒരാൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അയാളുടെ സ്ഥലത്തിലൂടെ വീട്, ആ അയാളുടെ ഏത് ഭാഗത്തിലൂടെയാണോ സിൽവർ ലൈൻ പദ്ധതി പോകുന്നത്, ആ പോകുന്ന സ്ഥലത്തിൻ്റെ പണം കിട്ടും. എന്നാൽ രണ്ട് ഭാഗത്തുമുള്ള ബഫർ സോണിലെ സ്ഥലം കിട്ടില്ല. ആ ആളുടെ സ്ഥലമാവണമെന്നില്ല, വേറൊരാളുടെ സ്ഥലമുണ്ടെങ്കിൽ, അവിടെ വീടുകളുണ്ടെങ്കിൽ അതിനൊന്നും പണം കിട്ടില്ല എന്നുള്ള സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് തീർച്ചയായും ഈ പ്രക്ഷോഭം ആളിക്കത്തിക്കും. കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സമരത്തിന് മുന്നിലുണ്ടാവുക. ഇന്നലെ വരെ മാർക്സിസ്റ്റ് അണികളെ പറഞ്ഞു പറ്റിച്ചിരുന്ന നേതൃത്വം ഇന്ന് സത്യങ്ങൾ വെളിപ്പെടുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതെ നിന്ന് ശ്വാസം മുട്ടുകയാണ് എന്നുള്ള സത്യമാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏരിയകളിലെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാർഡുള്ള മെമ്പർമാരും സെക്രട്ടറിമാരും അടക്കം ഇതിൽ സമരത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുകയാണ്. അവർ പറയുന്നു, ഞങ്ങളിപ്പോൾ പാർട്ടിയല്ല വലുത്, ഞങ്ങളുടെ സ്ഥലമാണ് വലുത്, ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ കുടുംബവും എല്ലാം ജീവിക്കുന്ന ഈ സ്ഥലമാണ് ഞങ്ങൾക്ക് വലുത്, ആ സ്ഥലം വിലപ്പെട്ടതാണ്, ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം, ഞങ്ങൾ ഇവിടെ നിന്നാണ് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഒരു വീടുണ്ടാക്കിയത്, ആ വീട് നഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനിയൊരു വീട് തരാമെന്ന് പറയുന്നത് വേറെ എവിടെയാണ്, അതിനുള്ള സ്ഥലം എവിടെയാണ്, അവിടുത്തെ വില എന്താണ്, അങ്ങനെയൊരു സ്ഥലം കിട്ടുമോ, അതോടൊപ്പം തന്നെ സിൽവർ ലൈൻ പദ്ധതിയിൽ തന്നെ അതിൻ്റെ വില കിട്ടുമോ ഒന്നിച്ച്, ഒന്നിനും ഒരു വ്യക്തമായ ഉത്തരമില്ല. എവിടുന്നാണ് ഈ പണം കൊടുക്കാൻ പറ്റുന്നത് തുടങ്ങി 100 ചോദ്യങ്ങളാണ് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ കൂടുതൽ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും പറയുന്നതിൽ കൂടുതൽ കൃത്യമായിട്ട് വിവരങ്ങൾ ഇപ്പോൾ സാധാരണക്കാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. സ്ത്രീകൾ കൃത്യമായി അത് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ നെഞ്ചത്തിലൂടെ ട്രെയിൻ കയറ്റി ഇറക്കിയാലും ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങില്ല എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. അതെ, ഇപ്പോൾ പിണറായി വിജയൻ ഈ 31 മാർച്ച് വലിയ ചുഴിയിലകപ്പെടും, വലിയ ആടിയൊലയും മന്ത്രിസഭ എന്നൊക്കെ നേരത്തെ പ്രവചനമുണ്ടായിരുന്നു, അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏരിയയിൽ ബഫർ സോൺ എന്ന് പറയുന്ന വലിയൊരു സംഭവം, അതായത് 1 രൂപ കിട്ടില്ല, ആ സ്ഥലത്തിന് പണം കിട്ടില്ല, അവിടെ ഉപയോഗിക്കാനും പറ്റില്ല. അതായത് അത് ആരുടെ കൈവശമായിരിക്കും? ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ കേരയിൽ പദ്ധതിയുടെ കീഴിലായിരിക്കും അവരുടെ കൈവശമായിരിക്കും ഈ സ്ഥലവും. അതായത് ഈ സ്ഥലത്തിന് പണവും കിട്ടില്ല, അതോടൊപ്പം ആ സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി തീരുകയും ചെയ്യും. ഇത് മാത്രമാണോ ഉണ്ടാകാൻ പോകുന്നത്? ഈ സിൽവർ ലൈൻ പദ്ധതിയിലൂടെ പോകുന്ന 200 മീറ്റർ വേഗതയിൽ പോകുന്ന ട്രെയിനിൻ്റെ പ്രകമ്പനം,
അതിനുള്ള ആ തൊട്ടടുത്തുള്ള ഏകദേശം 200 മീറ്റർ അകലെ രണ്ട് ഭാഗത്തെയും പ്രകമ്പനമുണ്ടാക്കും. ഈ പ്രകമ്പനമുണ്ടാകുമ്പോൾ അവിടെ ജീവിക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ആളുകൾക്കും അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും. ഈ വിധത്തിൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുള്ള ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുന്ന ഈ പദ്ധതിയുമായിട്ട് എങ്ങനെ പിണറായി വിജയന് പോകാൻ പറ്റും? ജനങ്ങളെ ഇത്രമാത്രം അടിച്ചമർത്തി എല്ലാം നേടാമെന്നുള്ള ഹുങ്ക്, അധികാര ഹുങ്ക്, ഗർവ് പിണറായി വിജയനുണ്ടോ? പോലീസ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരമാണോ പിണറായി വിജയന്? എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഉണർന്നിരിക്കുന്നു. ജനം ഒരു ജനസാഗരമായിട്ട് ഒന്നിച്ചു ഒഴുകി വരികയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ. ആയിരക്കണക്കിന് ആളുകളാണ്, എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. ജനം ഒഴുകുകയാണ് ഈ ഇത്തരത്തിൽ പോലീസിൻ്റെ നടപടിക്കെതിരെ കല്ലുമായി എത്തുന്ന പോലീസിനെയും ഉദ്യോഗസ്ഥന്മാരെയും ഒട്ടിക്കാൻ. ഇത് തീർച്ചയായും പിണറായി വിജയൻ്റെ ഭരണത്തിന് തീർച്ചയായും അടി തന്നെയാണ്. എത്ര കാലം ഈ പിണറായി വിജയൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇന്നലെ വരെ ഉണ്ടായിരുന്ന അഹങ്കാരവും ധിക്കാരവും എല്ലാം മെല്ലെ മെല്ലെ ഓരോ നേതാക്കന്മാർ താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ ആദ്യം ഉണ്ടായിരുന്ന ആ ശക്തമായിട്ടുള്ള നിലപാടുകളെല്ലാം ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പം പറയുന്നു ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള പ്രസംഗത്തിലേക്ക് മാറി വരുന്നു എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതെ, ജനം വിജയിച്ചിരിക്കുകയാണ്. ഇതൊരു നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. സിൽവർ ലൈൻ കേരളത്തിൻ്റെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ബഫർ സോൺ തന്നെ പിണറായി വിജയനെ പിഴുതെറിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.